പ്രഖ്യാപന സമ്മേളനത്തെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഈ ചക്കുംവിളവിലെ ആദരണീയരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, പാർട്ടിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ പി സി ഭാസ്കരൻ മാസ്റ്റർ അവർകൾ, പാർട്ടിയുടെ കോഴിക്കോട് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജനാർദ്ദനേട്ടൻ, വേദിയിലിരിക്കുന്ന മണ്ഡലം ഭാരവാഹികളെ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവും ഉച്ഛലവുമായ അഭിവാദ്യങ്ങൾ അറിയിക്കട്ടെ. നിങ്ങളുടെ ഈ പ്രദേശത്ത് സൗത്ത് മണ്ഡലത്തിലും പന്നിയങ്കരയിലും ചക്കുംകടവിലുമൊക്കെയായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഭാരവാഹിത്വം ഏറ്റെടുത്ത ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഉജ്ജ്വലമായ അഭിവാദ്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കട്ടെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര സന്തോഷത്തോടുകൂടി ആളുകൾ സമീപിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതസംഘടന എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. ഏത് മതത്തിലാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ അതിലൊരു പുതിയ പ്രവണതയോ അതിലൊരു പുതിയ സംവിധാനമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിനൊക്കെ ആളുകൾ അത് മതോ ആത്മീയതയ്ക്ക് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. മതത്തിന് നൽകുന്ന പരിഗണന രാഷ്ട്രീയത്തിന് ഇപ്പം ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ മലീമസവും ചീഞ്ഞളിഞ്ഞതുമായ ഒരു പ്രവണതയാണ്. കൊള്ളാവുന്നവർക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുന്ന കളിക്കളമല്ല അത്. ആഗോള രാഷ്ട്രീയമാണെങ്കിലും ദേശീയ രാഷ്ട്രീയമാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയമാണെങ്കിലും അതിങ്ങനെ കൊണ്ടുവന്ന് പ്രാദേശിക രാഷ്ട്രീയത്തിലേക്കടക്കം കൊണ്ടുവന്നാൽ ശ്രീരാമന്മാരും ഉമർ ഫാറൂഖുമാരും ഹരിശ്ചന്ദ്രന്മാരും മാവേലിമാരും അബൂബക്കർ സിദ്ദീഖുമാരും ഈശോ മിശിഹമാരും ഒന്നും വാഴുന്ന ഒരു കേന്ദ്രമല്ല അത്. വേണമെങ്കിൽ രാവണൻ അവിടെ ഉണ്ടാവും, അബൂജഹലും അബൂലഹബും ഉമയ്യത്ത് ഇബ്നു ഖലഫും ദുശ്ശാസനനും ദുര്യോധനനും ഫിർഔനും ഖാറൂനും ഹാമാനും, ഇതൊക്കെ ഓരോ മതത്തിൻ്റെ പ്രതീകങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. ചിലപ്പോൾ രാമനങ്ങൾ മശിയിട്ട് തിരഞ്ഞാൽ കാണൂല, മോഡിയെ കിട്ടും ഗുജറാത്തിൽ നിന്ന്, പക്ഷെ രാമനങ്ങൾ കാണൂല. ഗാന്ധിയെയും കിട്ടൂല ഇപ്പം കോൺഗ്രസ് നിന്ന്. കോൺഗ്രസ്സിനിപ്പം ഗുജറാത്ത് വേണ്ട, നരേന്ദ്രമോദിയെ നിർത്തിയിട്ട് ബാക്കിയുള്ള കൊടുത്ത് കളിക്കാമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഇറക്കുന്ന വിള അത് മാത്രമാണ്. തങ്ങൾ ചെയ്യുന്ന വൃത്തികേടിനെ ഇതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ ഇനിയൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1947 ശേഷം മഹാത്മാഗാന്ധി, നെഹ്റു, അബുൽ കലാം ആസാദ് അങ്ങനെ തുടങ്ങുന്ന ആ ഒരു ഘടനയ്ക്ക് ശേഷം കോൺഗ്രസ് എന്താണ് കാര്യമായി ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം വിശകലനം ചെയ്യണം നമ്മൾ. കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പണി കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇല്ല. ഒരു മുഹമ്മദ് ഇബ്രാഹിമാൻ സാഹിബും മാധവ മേനോനും കേളപ്പജിയും ശങ്കറും അന്നത്ത് പത്മനാഭനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഘടന കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേരളത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം? ഒരു പണി എടുത്തിട്ടില്ല. ഇപ്പം വല്ലതും നടത്തുന്നുണ്ടോ? പുതിയ കേരളത്തിൽ, ഏറ്റവും പുതിയ കേരളത്തിൽ എന്താണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐക്യ മുന്നണി സർക്കാർ? ഇത്രയും വൃത്തികെട്ട ഒരു സർക്കാർ, ഈ രാജ്യത്തെ പണയപ്പെടുത്താൻ ഇത്രയധികം ആഴത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകണില്ല, ആവശ്യമാണെങ്കിൽ പിന്നീട് പറയാം. അപ്പം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ രംഗത്ത് റോൾ മോഡലുകൾ ഇല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ മോശപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. വെൽഫെയർ പാർട്ടിക്ക് ആദ്യം തന്നെ ഈ അഭിപ്രായം തിരുത്താനുണ്ട്. രാഷ്ട്രീയം അത്ര മോശപ്പെട്ട ഒരു പ്രവർത്തനമല്ല എന്നല്ല, നാട്ടുകാർക്ക് വേണ്ടി വ്യക്തികൾ ചെയ്യേണ്ടുന്ന സർവ സകല സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന നിർണായകമായ ശക്തിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടുത്തെ കുട്ടിയുടെ ജനനം മുതൽ അത് മരിച്ചാൽ കുഴിച്ചിടുന്നത്, ശവസംസ്കാരം നടത്തുന്നത് അടക്കമുള്ള, നമ്മുടെ കുടിവെള്ളം മുതൽ, നമ്മുടെ മരുന്ന് മുതൽ,
നമ്മുടെ തോടും കാടും കടലും എല്ലാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല പ്രക്രിയകളെയും നിർണയിക്കുന്ന നിയന്ത്രിക്കുന്ന നിർണായക ശക്തിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന വലിയ മഹാന്മാരൊക്കെ രാഷ്ട്രീയക്കാരായിരുന്നു. ശ്രീകൃഷ്ണൻ രാഷ്ട്രീയക്കാരനായിരുന്നു, ശ്രീരാമൻ രാഷ്ട്രീയക്കാരനായിരുന്നു, ശ്രീബുദ്ധനും ജൈനനും ഒക്കെ നല്ല രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണ് വളർന്നതും വികസിച്ചതും മുന്നോട്ട് പോയിട്ടുള്ളത്. ദാവൂദ് നബി രാജാവായിരുന്നു, സുലൈമാൻ നബി രാജാവായിരുന്നു, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മികച്ച പള്ളിയും പാർലമെന്റും ഒരുമിച്ച് കൈകാര്യം ചെയ്ത അത്യുജ്വല നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് നബി. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ശ്രീരാമനും ശ്രീകൃഷ്ണനും, രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്ത ആളുകളാണ് അവര്. അതുപോലെ തന്നെ മോശ പ്രവാചകൻ, അതുപോലെ തന്നെ അത് ആ പ്രക്രിയ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്ന ചരിത്രത്തിലെ മഹാത്മാഗാന്ധിജി എടുക്കും നിങ്ങൾ, മാർക്സിനെ എടുക്കും നിങ്ങൾ, അതുപോലെ തന്നെ അബുൽ കലാം ആസാദിനെയും നെഹ്റുവിനെയും ഒക്കെ എടുക്കും നിങ്ങൾ, ഇപ്പുറത്ത് അബുൽ കലാം ഈ മൗലാന മുഹമ്മദ് അലിമാരെയും, അതുപോലെ തന്നെ കായിദ മില്ലത്തിനെയും, നമ്മുടെ കേരളത്തിലെ EMS അടക്കം എല്ലാറ്റിനോടും യോജിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്നോ എല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു വീക്ഷണത്തിലല്ല, വ്യക്തികൾ എന്നുള്ള നിലക്ക് വളരെ ഉന്നതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തികളായിരുന്നു അവർ. അവരൊക്കെ നമ്മുടെ മനസ്സിലെ ശില്പങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ചില അടയാളങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുതിയ രാഷ്ട്രീയത്തിൽ, ഡൽഹി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ, CPM BJP മുസ്ലിം ലീഗിൻ്റെ, കേരള കോൺഗ്രസിൻ്റെ, ലല്ലു പ്രസാദിൻ്റെ, മുലായം സിംഗിൻ്റെ, അതുപോലെ തന്നെ മായാവതിയുടെ, മമതാ ബാനർജിയുടെ, തെലുങ്കാനയുടെ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ, ഈ ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ കടന്നിറങ്ങി ചെന്നാൽ മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും നീതിയുടെയും സത്യസന്ധതയുടെയും ത്യാഗത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ ഉജ്ജ്വലമായ അടയാളങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് ആരാണുള്ളത്? അതുകൊണ്ട് സാധാരണക്കാർ പോലും അതിനങ്ങ് ഇപ്പൊ ഈ ചക്കും കടവിലെ പാര് പിരിവിനിറങ്ങിയാലും ഇവിടുന്ന് പിരിവിട്ടും. ഞാൻ ഉറപ്പിച്ചു, ഇപ്പൊ ലീഗ് പിരിവിനിറങ്ങിയോക്കട്ടെ ഇഷ്ടം പോലെ പിരിവിട്ടും, കോൺഗ്രസ് ഇറങ്ങിയോക്കട്ടെ പിരിവിട്ടും, മാറാട്ടെന്ന് BJP വന്നിട്ട് പിരിച്ചു നോക്കട്ടെ BJPക്കും പിരിവിട്ടും. അതുപോലെ തന്നെ മാണിന്റെ കേരള കോൺഗ്രസ് അംഗം അറിയവിടത്തു നിന്ന് കോടഞ്ചേരിന്നും അതുപോലെ തന്നെ കൽപ്പറ്റയെന്നും വന്നിട്ട് ഇവിടെ പിരിവെടുത്തേലും പിരിവിട്ടും. ഇതെന്താ അങ്ങനെ ഇവർക്കൊക്കെ പിരിവെടുക്കാനുള്ള കാരണം? ചെറിയ രാഷ്ട്രീയ ഞാൻ പറയുന്നത്, വലിയൊരു കൊടുക്കുന്ന പിരിവിനെ കുറിച്ചല്ല. പിരിവ് കൊടുത്തിട്ട് പാർട്ടികളെ വിലക്കെടുക്കുന്നവരുണ്ട്, പിരിവ് അങ്ങോട്ട് കൊടുത്തിട്ട് പാർട്ടികളെ ശല്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സാധാരണക്കാർ ഇവിടെ ഈ ചക്കും കടവിലങ്ങളിൽ എല്ലാ പാർട്ടിക്കും പിരിവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാർ എന്തിനാ കമ്മ്യൂണിസ്റ്റിന് പിരി കൊടുക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാ മുസ്ലിം ലീഗിന് പിരി കൊടുക്കുന്നത്? അതൊരു മതേതര രാഷ്ട്രീയത്തിന്റെ സൗമ്യഭാവവും സൗഹൃദഭാവവും സഹിഷ്ണുതാഭാവം ഒന്നുമല്ല. ഇതിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ റേഷൻ കാർഡ് മുടക്കും, കരണ്ട് മുടക്കും, പാസ്പോർട്ട് മുടക്കും, കേസിൽ കൊടുക്കും, അതുപോലെ തന്നെ ജോലി തടയും, തോട് തടയും, വെള്ളം തടയും, വീട് തടയും, കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇവരെ അന്നം മുടക്കികളാണ്. കടിച്ചാൽ നീർക്കൂലിയാണെങ്കിലും കാര്യം മുടങ്ങും. അതുകൊണ്ട് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം എന്നത് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതാ ഇത് നല്ലൊരു പാർട്ടിയാണ് ഈ CPM? അതുകൊണ്ട് കിടക്കട്ടെ, ഞാൻ ലീഗുകാരനാണെങ്കിലും ഒരു 100 രൂപ CPM കേരളത്തിന് ആവശ്യമാണ്. അതുപോലെ CPM വരെ, അത് മുസ്ലിം ലീഗ് സംഗതി പച്ചക്കൂടിയാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒരു വർഗീയ സാമുദായിക പാർട്ടി എന്നുള്ള അന്തസ്സുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കെ തന്നെ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകണം. കൊടുക്കട്ടെ ഒരു 100 രൂപ, ഒരു 150 രൂപ. വാപ്പൊക്കെ ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരോ ഇത് വരുന്ന കോൺഗ്രസ് ഗാന്ധിന്റെ പാർട്ടിയാ, ഇത്രയും നല്ലൊരു പാർട്ടി ഇനി മാശിയിട്ട് തെരഞ്ഞ അവിടെ കിട്ടൂല. അതുകൊണ്ട് ഇതിനെ നിലനിർത്തൽ ഞങ്ങളുടെ ബാധ്യതയാ. അതുകൊണ്ട് കൊടുക്കുക ഇവർക്കും. ആണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗതി കിട്ടാഞ്ഞിട്ടല്ലേ, ശല്യം സഹിക്കാഞ്ഞിട്ടല്ലേ, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര ബഹുമാനാദരവുകളോടെ കാണാത്ത ഒരു സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ഇവിടുത്തെ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM BJP, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും INL VDP ഏതൊക്കെ അർത്ഥങ്ങളിലുള്ള എന്തൊക്കെ ചെറുതും വലുതുണ്ടോ നിങ്ങൾ ആലോചിക്കും. ഇനി പുതിയൊരു സാധനം കൂടി വരിക, അതിന്റെ പാർട്ടി, അതിന്റെ കൊടി, അതിന്റെ പ്രകടനം, ഇതിന്റെ ഒക്കെ കൂടി ഉപദ്രവം ഇനി നമ്മൾ സഹിക്കേണ്ടി വരും എന്ന വിചാരത്തോടുകൂടിയും മുൻധാരണയോടുകൂടിയും ചെറുപ്പത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരോട് നിങ്ങൾ വിനീതമായി പറയുന്നു, വെൽഫെയർ പാർട്ടി അതിന് തീരുമാനിച്ചതല്ല. ഇനി പാർട്ടികളുടെ കുറവുണ്ടായത് കൊണ്ട് ഒരു പാർട്ടി കൂടി കിടക്കട്ടെ. ഇപ്പൊ പാർട്ടി ഉണ്ടാവണേനും ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ആർക്കാവശ്യമുണ്ടെങ്കിലും പാർട്ടി ഉണ്ടാക്കാം. മാണിക്ക് ആവശ്യമുണ്ടായ പാർട്ടി ഉണ്ടാക്കാം, TN ജേക്കബൻ ആവശ്യമുണ്ടായ പാർട്ടി ഉണ്ടാക്കാം, ബാലകൃഷ്ണ പിള്ളക്ക് ആവശ്യമുണ്ടായ പാർട്ടി ഉണ്ടാക്കാം, അനു ജേക്കബൻ ആവശ്യമുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ അധികാരം ഒന്നും കിട്ടണില്ല എന്ന് കണ്ട മഞ്ഞളാംകുടിക്ക് അങ്ങോട്ട് പോവാ, ചെറിയാം ഫിലിപ്പിന് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ അതിനൊന്നും അടിസ്ഥാനങ്ങളൊന്നുമില്ല.
ഏതെങ്കിലും ഒരു അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടൊന്നുമല്ല. ഇന്നലെ വരെ സി പി എമ്മിന്റെ മന്ത്രി പി ജെ ജോസഫ് ഇന്ന് ഉമ്മൻചാണ്ടിന്റെ കൂടി മന്ത്രിയാണ്. നാളെങ്ങാനും വെള്ളാപ്പള്ളിയും സുകുമാരപ്പണിക്കരും കൂടി ഹിന്ദു ലീഗ് എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുടെ സംഘപരിവാരത്തിന്റെ 19-ാമത്തെ അടവ് നയം ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ബി ജെ പി എങ്ങാനും അധികാരത്തിൽ വന്ന അതിലും ഉണ്ടാവും ചിലപ്പോൾ കെ എം മാണിയും ബി ജെ ജോസഫും ഒക്കെ. കാരണം അത്രയും നല്ല ആർജവമുള്ള രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവരാവൂലെ. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? ഞാൻ അവരെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താനല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഓരോരുത്തർക്ക് എന്തിനു ഈ കേരള കോൺഗ്രസ് ഒക്കെ ഇത്ര അധികവും കെ എം മാണിയും ബി ജെ ജോസഫും ബാലകൃഷ്ണപ്പള്ളിയും മനു ജേക്കബും ഒക്കെ പറയണത് ഒന്നാ, പിന്നെ അവർ ഇത്ര അധികം ഉണ്ടായി നിൽക്കുന്നത്. ഇതേപോലുള്ള ഒരു കേരള കോൺഗ്രസ് ഗ്രൂപ്പാണ് ഉത്തരേന്ത്യയിലും ബീഹാറിലും ലല്ലോ പ്രസാദ്, മുലായം സിംഗ്, മായാവതി, കാഞ്ചിറാം, രാംവിലാസ് പസ്വാൻ, ശരദ് യാദവ്, ദന്ദന, ഇത്രയധികം യാദവന്മാർക്കും ഇവിടുത്തെ സാമൂഹിക മുന്നേറ്റത്തിന് ഇത്രയധികം പാർട്ടികൾ ഇവർക്ക് കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിന്നാ പോരെ. പക്ഷെ അവനെ എന്റെ കച്ചവടം നടക്കൂല. അപ്പൊ പിന്നെ ബാലകൃഷ്ണ പിള്ളക്ക് ഗണേശനെ മന്ത്രിയാക്കാൻ പറ്റൂ? മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും ബീഡിയും സിഗരറ്റ് എടുത്തുകൊടുക്കള വടിയായിരുന്നു ഗണേശന് സിനിമയില്. ഇന്നപ്പൊ ഇന്നോ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ അവിടെ എത്തിയിട്ട് സാംസ്കാരിക മന്ത്രിയാ ഗണേഷ് കുമാറൻ. അതുകൊണ്ട് നന്നായിട്ട് നടക്കാം. അതിൽ ആരാ മൂത്തത് എന്ന് മൂപ്പർക്കും തിരിഞ്ഞിട്ടില്ല, മകനും തിരിഞ്ഞിട്ടില്ല. മകൻ സീറ്റ് വിട്ടുകൊടുക്കണില്ല, അതിന്റെ കാലാ സീറ്റ് വിട്ടുകൊടുക്കൂലല്ലോ. ബസ് കയറിയാലും വിട്ടുകൊടുക്കൂല, ഞാനും നിങ്ങളൊന്നും. ഒരു പെണ്ണിനെ കണ്ടാൽ പോലും സീറ്റ് വിട്ടുകൊടുക്കൂലല്ലോ. എന്താ ഇരിക്കുമ്മ ഇരിക്കമ്മ, എന്റെ ചേച്ചിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും ലീഗും ഒക്കെയാണ്. പിന്നെ മതമുണ്ട്, അത് എന്റെ ചർച്ചയില്ലാത്തോട് പൈലേക്കും പോണില്ല. മതമായതുകൊണ്ട് വളരെ നല്ലവനാണ്, രാഷ്ട്രീയക്കാരൻ ഞാൻ, വിപ്ലവകാരിയാണ്. അതുകൊണ്ട് അമ്മേ ഉമ്മേ ചേച്ചി ഇങ്ങോട്ട് ഇരുന്നോടും, ട്രെയിനിൽ കയറി ഞാൻ അനുഭവസ്ഥനാ. ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയാ കുട്ടിനെ ഓ 90% എണീക്കൂല, 95% എണീക്കൂല, സീറ്റ് വിട്ടുകൊടുക്കൂല. സാധാരണ ജനതയ്ക്ക് നമ്മൾ കൊടുത്ത രാഷ്ട്രീയമാണിത്, നമ്മൾ കൊടുത്ത ത്യാഗബോധമാണിത്, നമ്മൾ കൊടുത്ത ധാർമ്മിക ബോധമാണിത്, നമ്മൾ കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ ശിക്ഷണമാണിത്. ഏറ്റവും ലളിതമാണ് ഈ പറയണത്. ഇതിന്റെ ഉസ്താദാണ് ഗണേഷ് കുമാർ, ഗുരുവാണ്. അതുകൊണ്ട് അച്ഛനെ കണ്ടാ സീറ്റ് വിട്ടുകൊടുക്കണില്ല. അച്ഛനാണെങ്കിൽ 80 വയസ്സായിട്ടും കാത്തിരിക്കുകയാണ് ജനങ്ങളെ സേവിക്കാൻ. സേവിച്ചിട്ട് മതി വരണ്ടേ? അതുകൊണ്ട് ഒന്ന് മോനെ ഒന്ന് മാറ്. പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കൊല്ലത്തിലും ദക്ഷിണ കേരളത്തിലും കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജനങ്ങളെ സേവിക്കാൻ മുട്ടി മുട്ടി നിൽക്കണം ഞാന്. എന്നിട്ട് ഈ എന്താ മാറാത്തത്? മാറി കൊടുക്കണ്ടേ ചങ്ങായി? ദന്ദനാ വരണ്ടാവണം കൂടി രണ്ട് പാർട്ടി. അപ്പോ മകൻ മന്ത്രിയാവണം. ഒരു ഫ്യൂഡൽ രാഷ്ട്രീയം, ഒരു പഴയ മാടമ്പി രാഷ്ട്രീയം. അതിനപ്പുറം ബാലകൃഷ്ണപിള്ളയുടെയും കെ അനു ജേക്കബ് മുസ്ലിം ലീഗിന്റെ മന്ത്രിസ്ഥാനമായിട്ട് ബന്ധം, ശിഹാബ് തങ്ങള്, ആ ഹൈദരലി ശിഹാബ് തങ്ങള് മുസ്ലിം ലീഗ് ചരിത്രത്തിൽ നട്ടെല്ല് നിവർത്തി ചോദിച്ചു വാങ്ങിയ വലിയ സാധനം ഉണ്ടെങ്കിൽ അതാണ് അഞ്ചാം മന്ത്രി. ആ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ നട്ടെല്ല്. മുസ്ലിം ലീഗ് നല്ല വർഗീയ പാർട്ടി ഒന്നുമല്ല കേട്ടോ. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കരുത്തുള്ള വോട്ട് ബാങ്കുള്ള, ഇത്രയും ജനപിന്തുണയുള്ള, അതിന്റെ ജനപിന്തുണയുടെ മാനദണ്ഡം ശരി തെറ്റൊന്നും ഞാൻ ഇവിടെ അവലോകനം ചെയ്യുന്നില്ല. ഇത്രയും വലിയൊരു പാർട്ടി കേരളത്തിലുണ്ടാവും. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ കരുത്തനുസരിച്ച് രാഷ്ട്രീയപരമായി ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാതെ പോയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതാണ് മുസ്ലിം ലീഗ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം വെറുതെ പറയണ വാർത്ത, എന്റെ മുസ്ലിം ലീഗ് സുഹൃത്തുക്കൾ എന്നോട് ദേഷ്യം പിടിക്കരുത്, എനിക്ക് മുസ്ലിം ലീഗിനോട് ഒരു വിരോധമില്ല. മുസ്ലിം ലീഗിനോടോ സി പി എമ്മിനോട്, മുസ്ലിം ലീഗിനെ മറ്റുള്ളവർ പടി പറയുന്നതിനോട് ഒട്ടും ന്യായമല്ല. മുസ്ലിം ലീഗ് അഞ്ചാം മന്ത്രി വന്നതുകൊണ്ട് അഞ്ചല്ല, ഒരൊറ്റ അനു ജേക്കബിനും ഗണേഷ് കുമാറിന് മന്ത്രിയാകാൻ വേണ്ടെങ്കിൽ 22 MLA കൊടുക്കണ മുസ്ലിം ലീഗിന് അഞ്ചല്ല, 10 മന്ത്രിയാരെന്താ? 10 മന്ത്രിയാണ്. ഈ ഗവൺമെന്റ് നിലനിൽക്കാൻ കാരണമായ വെള്ള ആ മഞ്ഞളാംകുടി അലിയെ ചാടിച്ച് കൊണ്ടുവന്ന് 2 ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും കെ എം മാണിയും ഒക്കെ എന്ത് പണിയെടുക്കേണ്ടി വരും ഇവിടെ? അപ്പൊ അത് നേടിക്കൊടുത്ത മുസ്ലിം ലീഗിന് അഞ്ചാം. ആ വിവാദം വളരെ നന്നായിട്ട് കഴപ്പിച്ചു ആ അഞ്ചാം മന്ത്രി സ്ഥാനം വന്നത്. അപ്പൊ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു പിടുത്തം പിടിച്ച്, ആ പിടിച്ച പിടിയാണ് പിറവത്ത് പിറവി ഉണ്ടാകണമെങ്കിൽ, അനു ജേക്കബ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ഞങ്ങൾ പണ്ട് സാമൂതിരിന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു 18 കവികളിന്ന്. 18 കവികൾ തന്നെ അരക്കവി സമുദായത്തിലും ജാതിയിലും മോശമായി പോയതുകൊണ്ട് അതിനെ അരക്കവിയാക്കിയത്, ഫുൾ കവിയാക്കാതിരുന്ന് ജാതിയിൽ ഉയരണം. ഇപ്പൊ ജാതിയിൽ വന്നാൽ കവി എന്നുള്ള നിലയ്ക്ക് വളരെ ഉഷാറ. അപ്പൊ 18 കവി എന്ന് പറഞ്ഞതുപോലെ മലയാളം ക്ലാസിക്കൽ ഭാഷാ പദവിയിലേക്ക് ഉയരുമ്പോ അഞ്ചാം മന്ത്രി എന്നുള്ളത് ഇനി മലയാള ഭാഷ നിലനിൽക്കുവോളം കേരള ചരിത്രത്തിൽ ബാക്കി വെക്കുമാറ് മുഖ്യധാര മാധ്യമങ്ങളും ചെന്നിത്തലയും വെള്ളാപ്പള്ളിയും നാരായണ പണിക്കരും ഒക്കെ കൂടിയിട്ട് ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് സൗമ്യ സൗഹൃദ സഹിഷ്ണുത ഭാവങ്ങളുള്ള പ്രസ്ഥാനമാണ് എന്ന് ഇവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അടിയിൽ ചുവപ്പ് വരച്ചു. ഇത് വളരെ അപകടകാരിയായ പ്രസ്ഥാനം. ഒക്കെ കൂടി മലബാർക്ക് കൊണ്ടുപോകുക എന്നാ പറഞ്ഞത്, തുഷാർ വെള്ളാപ്പള്ളി പറയണത്, വെള്ളാപ്പള്ളി പറയണത്, സുകുമാരപ്പണിക്കർ പറയണത്, ഇടയ്ക്ക് കെ എം മാണിക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടെങ്ങനെ, അത് പിന്നെ പാർട്ടിയുടെ ഉള്ളിലായതുകൊണ്ട് പറയാൻ വയ്യ. മുഖ്യധാര മാധ്യമങ്ങൾ ഉപയോഗിച്ചൊക്കെ ആ വർത്തമാനം പറഞ്ഞു. ഒക്കെ കൂടി മലബാറിലേക്ക് കൊണ്ടുപോവാ. മലബാറിന്റെ ഗതി കണ്ടവരാരെങ്കിലും ഉണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലബാറിൽ നിങ്ങളൊന്ന് പോവാ. ഞാൻ അതിന്റെ മൊത്തം കണക്ക് പറയാൻ പോണത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്വന്തം ആനക്കാനയുടെ കരുത്തറയില്ല എന്ന് പറഞ്ഞതുപോലെ
സ്വന്തം രാഷ്ട്രീയ മുസ്ലിം ലീഗിന് ജാതിയും മതം ഒന്നും പറയാതെ തന്നെ വോട്ട് സാമുദായികമായിട്ട് വാങ്ങിക്കോട്ടെ. പക്ഷെ എങ്കിൽ പോലും ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും കോൺഗ്രസിനെയും ധാർമ്മികമായി വരച്ച വരയിൽ നിർത്തി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്ന അപൂർവ പ്രസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു മുസ്ലിം ലീഗ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ലാന്ന് ഈ എന്താണ് മറ്റേ 20 വർഷമുള്ള തെങ്ങുമെന്ന് ഇത്ര കായിട്ടണം. ഒരു 1000 തേങ്ങട്ടുണ്ടേ, അതിന് പകരം 5 തേങ്ങ വെക്കുമ്പോൾ നമ്മൾ പറയണത് ഹായ് എന്താ 5 തേങ്ങ. ഒരു മെഡിക്കൽ കോളേജ് കിട്ടി, അതുപോലെ തന്നെ ഒരു ഒരു ജില്ല കിട്ടി, അതുപോലെ തന്നെ കള്ള് കൊണ്ടുവന്ന് ലോട്ടറിക്ക് നമ്മൾ പ്രഖ്യാപനം കൊടുത്ത്, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എയർപോർട്ടിൽ വിമാനം ഇറങ്ങണില്ലെങ്കിലും എയർപോർട്ട് ഉണ്ടാക്കി, ടിക്കറ്റിനൊക്കെ വില കൂടുതലാണെങ്കിലും വിമാനത്തിൻ്റെ ടയർ പൊട്ടിയാലും പ്രവാസിക്ക് വോട്ടവകാശം ഇല്ലെങ്കിലും ഓനോട് ഒരു പ്രത്യുപകാരവും ചെയ്തിട്ടില്ലെങ്കിലും എയർപോർട്ട് ഞങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണത്. കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ വീക്ഷണമുള്ള തൊഴിൽ, സാമ്പത്തിക, പരിസ്ഥിതി, കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ സകല മേഖലകളെയും സന്തുലിതമായി നോക്കിക്കണ്ടുകൊണ്ട് ഒരു ഹോംവർക്ക് ചെയ്ത ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലില്ല. ഉണ്ടെങ്കിലും ഒന്ന് സി പി എം ആയിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തും അതുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അല്ലറ ചില്ലറ സമീപനങ്ങൾ കൊടുത്തു എന്നുള്ളതിന്റെ അപ്പുറം കേരളത്തെ മുഴുവൻ ഒറ്റക്ക് ഒന്നായി കണ്ടുകൊണ്ട് വളരെ കൃത്യമായി തിരുവനന്തപുരത്തും കാസർഗോഡും കോട്ടയത്തിനും കോഴിക്കോടിനും കൊല്ലത്തിനും അതുപോലെ തന്നെ മലപ്പുറത്തിനും ഒക്കെ ഒരുപോലെ സെക്രട്ടറി കേരളത്തിന്റെ വികസന സംവിധാനത്തെ വിതരണം ചെയ്യുന്ന സന്തുലിതമായ ഒരു സംവിധാനമേ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളെ കോഴിക്കോടിലെ ഒരു 29 ലക്ഷം ജനസംഖ്യ ഇല്ലേ, 29 ലക്ഷം ജനസംഖ്യക്ക് എത്ര താലൂക്ക് ഉണ്ട് ഇവിടെ? ഇവിടെ ഒന്ന് പഠിച്ചു നോക്ക്, 3 താലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കില് 10 ലക്ഷം ആളുകള്, 10 ലക്ഷം ആളുകള്. കെ എം മാണിയും എം കെ മുനീറും പി ജെ ജോസഫും അല്ല കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും കെ എം മാണിയും പി ജെ ജോസഫും അതുപോലെ തന്നെ സുകുമാര പണിക്കരും വെള്ളാപ്പള്ളിയും അല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. കേരള രാഷ്ട്രീയത്തിലെ വികസനത്തിന്റെ ഒരു അസന്തുലിതമായ അടയാളമാണ് പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും. ഇടുക്കിയിൽ 12 ലക്ഷം ജനസംഖ്യ, പി ജെ ജോസഫിന്റെ ഇടുക്കിയിൽ തൊടുപുഴയൊക്കെ ഉൾക്കൊള്ളുന്ന അവിടെ 12 ലക്ഷമാണ് ജനസംഖ്യ, 13 ലക്ഷം. 6 താലൂക്ക് ഉണ്ട് അവിടെ, 6 താലൂക്ക്, 2.5 ലക്ഷം ആളുകൾക്ക് ഒരു താലൂക്ക്. അതാണ് പി ജെ ജോസഫ്, അതല്ല കെ കുഞ്ഞാലിക്കുട്ടി, അതല്ല എം കെ മുനീർ. മലബാറിന്റെ രാഷ്ട്രീയത്തിൽ കോഴിക്കോട് 6 ജില്ലകൾക്ക് ഒരൊറ്റ മെഡിക്കൽ കോളേജ് മാത്രം. 30 കൊല്ലം മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉണ്ടായിട്ടില്ലേ, ഉണ്ടായിട്ടില്ലേ? സി പി എം ഉണ്ടായിട്ടില്ലേ? കോൺഗ്രസ് ഉണ്ടായിട്ടില്ലേ? കോൺഗ്രസ്സുകാർ അതിന്റെ നേതാക്കന്മാരെ മുഴുവൻ ജംബോ ജെറ്റ് വിമാനം പോലെ അണികൾ റോട്ടിലുള്ളതിനേക്കാൾ സ്റ്റേജും വരെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് കോൺഗ്രസ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കണ്ട. കോൺഗ്രസ് എന്താ മലബാർ, മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസും സി പി ഒന്നും കൃത്യമായിട്ട് മലബാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സെക്രട്ടേറിയറ്റ് ലോബിയെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് താലൂക്ക് വന്നപ്പോ 2.5 ലക്ഷം ആളുകൾക്ക് അവിടെ താലൂക്കുണ്ട്, 3 ലക്ഷത്തിന് കോട്ടയത്ത് താലൂക്കുണ്ട്, 18 ലക്ഷം ജനസംഖ്യയുള്ള കോട്ടയത്ത് 5 താലൂക്കുണ്ട്, 14 ലക്ഷം താലൂക്കുള്ള പത്തനംതിട്ടയിൽ 6 താലൂക്കുണ്ട്, 6 താലൂക്കുണ്ട്. അതേസമയം 29 ലക്ഷം ജനസംഖ്യയുള്ള മാ കോഴിക്കോട് ജില്ലയിൽ 3 താലൂക്ക്. അതിന്റെ ഗുണന്താ, നിങ്ങള് താലൂക്ക് ഓഫീസിലൊന്ന് ശരിയാക്കാൻ പോയോക്ക്, എന്താ നടക്കുക? 10 ലക്ഷം ആളുകളെ ഫയലാണ് അവിടെ. അടിയിൽ നിന്ന് മേലൊക്കെ വരണമെങ്കിൽ വരൂല, വരണമെങ്കിൽ ഇവിടുത്തെ സകല കഴുതക്കാരും ചെരുപ്പും കൂടെ നക്കേണ്ടി വരും. രാഷ്ട്രീയക്കാരന്റെ ഉദ്യോഗസ്ഥന്റെ സ്വാഭാവിക പ്രമാണം അനുസരിച്ച് കിട്ടൂല. എല്ലാരും കയ്യും കാലും പിടിച്ചിട്ട് എന്നാ തന്നെ 3 ദിവസം പണി നിർത്തി, 4 ദിവസം ലീവ് എടുത്ത്, 6 ദിവസം നിങ്ങൾ മറ്റ് സംഗതിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടി വരുന്നത്, കാരണം എടുക്കാൻ കഴിയണ്ടേ? അതേസമയം പത്തനംതിട്ടയിലെ താലൂക്ക് ഓഫീസിലേക്ക് എന്നാലോ 2.5 ലക്ഷം ആളുകളെ ഫയലുള്ളൂ, അതിന് അട്ടി കൂടുതൽ. എന്നാ ഉദ്യോഗസ്ഥന്മാർ നല്ല ഉണ്ടാവും, ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ല. വന്നത് അവിടുന്ന് ഇരിക്കുമോ? നീ ഇവിടുത്തെ അങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ 3 ദിവസം തെക്കേക്ക് വണ്ടിയും കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾ 4 ദിവസം നടക്കേണ്ടി വരും. 3 താലൂക്ക്, എന്റെ മലപ്പുറം ജില്ലയിൽ 6 താലൂക്ക, 40 ലക്ഷം ജനസംഖ്യ ഉണ്ട്, 8.5 ലക്ഷം ആളുകൾക്ക് അവർ താലൂക്ക്. മലപ്പുറത്താണല്ലോ മുസ്ലിം ലീഗുള്ളത്, 5 മന്ത്രിമാരുണ്ട് മലബാറിന്, തുഷാർ വെള്ളാപ്പള്ളിയും സുകുമാര പണിക്കരും ചെന്നിത്തലയും അതുപോലെ തന്നെ പലരും ഈ ഹിന്ദു ലീഗുമായി ബന്ധപ്പെട്ട സംഘപരിവാരത്തിന്റെ കഷായം നാഗ്പൂരിൽ നിന്ന് വിളമ്പി മുംബൈ വഴി കേരളത്തിലേക്ക് എത്തിച്ച് അതിന്റെ ഡബിൾ ഏജന്റുമാരായി നാരായണ പണിക്കരെയും NSS നെയും കൂട്ടുപിടിച്ച് കഷായം വെച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ പറയണ ന്യായ ആ കഷായം മുസ്ലിം ലീഗിന് ഉന്നം വെച്ചിട്ടല്ലോ, അത് CPM നാണ് ആ കഷായം. CP ചന്ദ്രശേഖരൻ വധത്തിൽ വരിയുടക്കപ്പെട്ട CPM ന്റെ ഇഴവരും ക്രിസ്ത്യ നായന്മാരൊന്നുള്ളത് മുസ്ലിം ലീഗിലല്ലോ, അവിടെ നിന്നല്ലോ കിട്ടേണ്ടത്. 18, 19 ഒക്കെ BJP വായിച്ചു നോക്കിയിട്ടുണ്ട് കേരളത്തിൽ, പക്ഷെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടേണ്ടത് CPM നെ പൊളിക്കണം. അപ്പൊ ഇതിനെ പറ്റിയ സന്ദർഭം, അതിന് ഹിന്ദു ലീഗ് വിജയിക്കണമെങ്കിൽ പിന്നെ പറയാൻ പറ്റണ വർത്താനം എന്താ? മുസ്ലിം ലീഗ് അപ്പുറത്തുണ്ടാവണം.
മുസ്ലിം ലീഗും ഹിന്ദു ലീഗും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തമ്മിൽ മൗലികമായിട്ട് എവിടെ ചേരിയിരുന്നത് മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനമല്ലോട്ടോ ആ നിലക്കെല്ലാം പറഞ്ഞത് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അടിസ്ഥാന വീക്ഷണങ്ങളിൽ വലതുപക്ഷ മുതലാളിത്ത സാമ്രാജ്യത്തെ കോർപ്പറേറ്റ് അതുപോലെ തന്നെ ഐ എം എഫ് എ ഡി ബി ആഗോളീകരണ ഡബ്ല്യു ടി ഒ ഘാട്ട് ഇതിലൊന്നും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ എതിരാളിയല്ല കോൺഗ്രസിന്റെ എതിരാളിയല്ല ഇതിലൊന്നും ബി ജെ പിയും കോൺഗ്രസും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരേ വിദേശകാര്യ സൈനിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിലൊക്കെ ഒരേ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടംകുളമാണെങ്കിലും ശരി പെട്രോളിയത്തിന്റെ വിലവർദ്ധനമാണെങ്കിലും ശരി നമ്മുടെ റേഷൻ കാർഡ് ആണെങ്കിലും ശരി രാജ്യം പിന്നെ ബി ജെ പി പൊറാട്ട നാടകം കളിക്കും ബി ജെ പി കളിക്കുമ്പോൾ കോൺഗ്രസ് കളിക്കും കോൺഗ്രസ് കളിക്കുമ്പോൾ ബി ജെ പി കളിക്കും അതിനപ്പുറം മുതൽ ഉദ്ദേശശുദ്ധിയും ആത്മ കാരണം അതിനൊക്കെ റിമോട്ട് ചെയ്യുന്ന വേറെ ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ ഈ ലോക രാഷ്ട്രീയത്തെ തന്നെ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വമ്പൻ മുതലാളിമാരുണ്ട് നല്ല നല്ല മുതലാളിമാരെ ടാറ്റ അംബാനി എസ് ആർ സഹാറ മിദ്രജ് ബാവ ബജാജ് കുർള ബിർള എന്നൊക്കെ പറയുന്ന കുറെ കാട്ടുകൾ കാട്ടുകള്ളന്മാർ എന്ന് പറയാം കാട്ടിലെ കള്ളന്മാരില്ലേ ആദിവാസികൾ ഇവിടെ നിന്നൊന്നും കട്ടുകൊണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് വിത്തമ്മാടി കൂട്ടം ഒരു ഈ രാജ്യത്തിനോട് ഒരു കൂറുമൗത്യക്കില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ 265 ലക്ഷം കോടി രൂപ 265 ലക്ഷം കോടി രൂപയാ ഈ അംബാനിയും ടാറ്റയും ബിർളയും സഹാറയും എസ് ആറും ആ വിപ്രോയൊക്കെ കൂടി എവിടെയാണ് ഉണ്ടായിട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലല്ല ബറോഡോ ബാങ്ക് ഓഫ് ഇന്ത്യയിലല്ല പഞ്ചാബ് നാഷണൽ ബാങ്കിലല്ല നിങ്ങളുടെ ഗ്രാമീണ വികസന ബാങ്കിലും അല്ല പിന്നെ എവിടെയാ മൗറീഷ്യസ് ഹോങ്കോങ് സിംഗപ്പൂര് സ്വിറ്റ്സർലാൻഡ് അതാണല്ലോ നമ്മുടെ ദേശീയ ബാങ്ക് അവിടെയല്ലോ ഉള്ളത് രാജ്യസ്നേഹം മൂത്തത് കൊണ്ട് നമ്മുടെ മുതലാളിമാരും പാർലമെന്റിലെ വമ്പൻ എം പിമാരും അതുപോലെ തന്നെ ബിനാമി രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്കടക്കം പണം ഉണ്ടെന്ന് സ്വിസ് ബാങ്കില് കൊണ്ടേറ്റിട്ടിരിക്കണം അവിടെയാ 265 ലക്ഷം കോടി ഉറപ്പ എന്ന് പറഞ്ഞ 50 കൊല്ലം ഇന്ത്യക്ക് ഒരു ഗേടുമില്ലാതെ മുന്നോട്ട് പോകാം ഒരു ഐ എം എഫ് ഒരു എ ഡി ബി ഒരു ഡബ്ല്യു ടി എ ഒരു ഘാട്ടും ഒരു കരാറും ആസിയാനും ഒന്നും ആവശ്യമല്ലാതെ പൈസ എടുത്തിട്ട് മുന്നോട്ട് പോകാം 265 ലക്ഷം കോടി ഒരാൾക്ക് 1 കോടി ഉറപ്പ വെച്ചാൽ പോലും തീരൂല ഇത് കൊണ്ടേട്ടത് അവിടെയാ ആര് ഈ വമ്പൻ മുതലാളിമാർ ഇവർക്ക് എന്ത് രാജ്യത്തിനോട് എന്ത് സ്നേഹം അതിന്റെ കണക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ മറ്റേ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയാലോ ഇപ്പൊ മൂപ്പര് ഒരു കണക്കെടുത്ത് അതിലപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ രണ്ടാമനായി വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ രണ്ടാമന് ജയിച്ചാ നന്നായി നമുക്ക് വിരോധമൊന്നുമില്ല കോൺഗ്രസ് ജയിക്കും അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും രണ്ട് ജയിച്ചാലും പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകണില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അമരത്ത് വന്നുകൊണ്ട് പെട്രോളിന് വില കുറയോ റേഷൻ ഷാപ്പിന് അരിക്ക് വില കുറയോ മരുന്നിന് വില കുറയോ വിദ്യശക്തിക്ക് മരുന്ന് കുറയോ വില കുറയോ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറയുന്നു ഒന്നും സംഭവിക്കാൻ പോകണില്ല വിഗ്രഹ രാഷ്ട്രീയമാണത് പ്രതിഷ്ഠാ രാഷ്ട്രീയമാണത് ആശയ ആദർശ പ്രയോഗ മൂല്യങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെയല്ല കോൺഗ്രസ് പോലും അതിന്റെ ഡമ്മി കളി ഡ്യൂപ്ലിക്കറ്റ് കളി കളിക്കാൻ പോവുകയാണ് രാജീവ് ആ പേരിന്റെ ചെലവിൽ ശരിക്കും രാജീവ് ഗാന്ധി എന്നാ പറയാ ഇന്ദിരാഗണ്ഡി രാജീവ് ഗണ്ഡി രാഹുൽ ഗണ്ഡി സോണിയ ഗണ്ഡി എന്നാ പറയേണ്ടത് ഗാന്ധിയുടെ അതിന് പന്തല്ല ഫിറോസ് ഗണ്ഡി എന്ന് പറഞ്ഞ പാർസി പ്രയോഗത്തിന് വന്നതാ അത് ഗണ്ഡിയാ ഗാന്ധിയല്ല ഗാന്ധി ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടതാ പക്ഷെ ഈ പേരിനെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലൂടെ ഗാന്ധിയൻ നൊസ്റ്റോൾജിയയിലേക്ക് ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രതീക അവിടേക്കാണ് കൊണ്ടേട്ട് രാഹുൽ ഗാന്ധി അങ്ങേര് വരാൻ പോവാ അങ്ങേരുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് രവീണ ടണ്ടനോ രവീൺ ടണ്ടനോ പ്രവീൺ ടണ്ടനോ ഈ ചങ്ങായിക്ക് 150 കോടി രൂപ അവിടെ അക്കൗണ്ട് കോൺഗ്രസിന്റെ പേഴ്സണൽ സെക്രട്ടറി ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ആളാ ഇപ്പത്തെ രാഷ്ട്രീയം തെരുവെന്ന് വളരെ അല്ല പി ആർ വർക്കിന്റെ ഭാഗമായി ലോബിയിങ്ങിന്റെ ഭാഗമായി മീഡിയ വിദഗ്ധന്മാരെയും പാർട്ടിയിലെ വിശകലന വിദഗ്ധന്മാരെയും ഒക്കെ വെച്ചിട്ട് കന്യാകുമാരിയും കാശ്മീരും ആസാം നാഗ്പൂരും ഒക്കെ മൊത്തം അളന്നു തൂക്കിയെടുത്തിട്ട് ജനങ്ങളുടെ വികാര വിചാരങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് എന്നതിന് കൃത്രിമമായ പരിഹാരങ്ങളും അതുപോലെ തന്നെ ഫോർമുലകളും ഉണ്ടാക്കി ഓഫീസുകളുടെ ശീതളച്ചായയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയുണ്ട് അവര് തെരുവിൽ വന്നിട്ടല്ല ഉമ്മൻചാണ്ടി ബസ്സിൽ പോകണില്ലല്ലോ അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ബസ്സിന്റെ ബസ് ചാർജ് കയറിയാൽ അറിയൂ വാർഡ് മെമ്പർ പോലും ഇപ്പം ബസ് പോകില്ല ഇന്നലെ പോരുമ്പോണ്ട് ആരോഗ്യ പാലക്കാട് നിന്ന് ആരോഗ്യം രണ്ടാളും ഇരുത്തിയിട്ട് ഒരു കാർ ഇങ്ങനെ വരുന്ന ആരോഗ്യ വകുപ്പിന്റെ കാറ് ആ രണ്ടാൾക്ക് ട്രെയിനിൽ കയറിയാൽ ആ കാറിൽ എത്തണതിന് മുമ്പ് ഇവിടെ എത്താം പക്ഷെ കാറിൽ ഇരുന്നിട്ട് അവൻ വരുന്ന ആരോഗ്യ വകുപ്പിന്റെ വണ്ടിയായി വരുന്ന പാലക്കാട് ഡിസ്ട്രിക്ട് ആരോഗ്യ വകുപ്പിന്റെ ഒരു വണ്ടിയിൽ രണ്ടാളും ഇരുന്നിട്ട് ഇങ്ങോട്ട് വരാം ആര് പെട്രോളിന് എന്താ വില എന്ത് രാഷ്ട്രീയമാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ചങ്ങാതിമാർ അവനെ പോലും പിന്നെ ഒരു ഒരു ബസ്സിൽ കയറേണ്ട കാര്യമില്ല അതിനേക്കാൾ കുറഞ്ഞവരൊക്കെ അതിനേക്കാൾ വേഗതയിൽ അതിനേക്കാൾ സൗകര്യത്തിൽ വളരെ സമയം എടുത്ത് ട്രാഫിക് ജാമും പൊല്യൂഷനും ഒന്നുമില്ലാതെ